നവകേരള സൃഷ്ടിക്ക് വിവിധ മേഖലകളിലെ നിരവധി പദ്ധതികളുമായി കേരള സർക്കാർ മുന്നേറുകയാണ്. ജനങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി അവരുടെ സാമ്പത്തിക ശേഷി ഉയർത്തുന്നതിനും ജീവിതക്രമത്തിലെ വളർച്ച ഉറപ്പുവരുത്തുന്നതിനുമുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് ഈ പദ്ധതികൾ. കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും വിഭവങ്ങളെയും ജനങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വ്യൂഹമായി ഈ പദ്ധതികൾ മാറുകയാണ്. അതിൻ്റെ ഭാഗമായാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ബന്ധിപ്പിച്ച് പശ്ചിമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ. ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലൂടെയും മലയോര ഹൈവേ കടന്നു പോകുന്നുണ്ട്. 1251 കിലോമീറ്ററാണ് ആകെ ദൂരം. പശ്ചിമഘട്ടം കേരളത്തെ വൻ കോട്ട പോലെ സംരക്ഷിക്കുന്ന മലനിരകളാണ്. അതുവഴിയുള്ള യാത്ര ദുർഘടം പിടിച്ചതാണ്. ഇടവഴിയുള്ള ചുരങ്ങളും കാട്ടുപാതകളും കടന്നാൽ മാത്രമാണ് ഈ മലനിരകൾക്കപ്പുറം എത്താനാകുക. ഇടയ്ക്കിടെയുണ്ടാകുന്ന ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും യാത്രയെ കൂടുതൽ ദുഷ്കരമാക്കുന്നു. ഇതെല്ലാം അതിജീവിച്ച 10,000-കണക്കിന് ആളുകൾ ഈ മലകളിൽ പോയി താമസിക്കുകയും നിത്യജീവിതം നയിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പാതയുടെ ആവശ്യം വളരെ കാലമായി നിലനിൽക്കുന്നു. ബ്രിട്ടീഷുകാർ വാഴച്ചാൽ മുതൽ പറമ്പിക്കുളം വരെ നിർമ്മിച്ച ട്രാംവേ ഇതിനുവേണ്ടി നടത്തിയ ആദ്യ ശ്രമമാണ്. കോട്ടയം കുമളി റോഡ്, ആലുവ മൂന്നാർ റോഡ്, വയനാട് റോഡുകൾ തുടങ്ങി അപൂർവം പാതകളാണ് ഈ മലഞ്ചിരിവുകളെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ മലയോര ജനതയ്ക്ക് സുഗമമായി മറ്റു സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾ അതിവേഗത്തിൽ കമ്പോളങ്ങളിലേക്കും ഉപഭോക്താക്കളിലേക്കും എത്തിക്കുവാനും അതുവഴി മലയോര കർഷകർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും വേണ്ടിയാണ് ഈ ഹൈവേ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 2016-17 ബജറ്റ് സ്പീച്ചിൽ ഉൾപ്പെടുത്തി 3,500 കോടിക്ക് ഉള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഹിൽ ഹൈവേ വർക്സിന് തന്നിട്ടുണ്ട്. കേരളത്തിലെ 13 ജില്ലകൾ, അതായത് ആലപ്പുഴ ജില്ല ഒഴിവായിട്ടുള്ള 13 ജില്ലകൾ കൂടി കടന്നു പോകുന്നതാണ് മലയോര മേഖല. ഏകദേശം 1251 കിലോമീറ്റർ നീളമുള്ള മലയോര മേഖലയിൽ തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ് മേഖലകളിലെ മലയോര വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ മലയോര മേഖല കടന്നു പോകുന്നത് പശ്ചിമഘട്ടത്തിൽ കൂടെയാണ്. അത് കാരണം കഴിവതും വനമേഖലയും ബാക്കി പരിസ്ഥിതി പ്രശ്നങ്ങളുള്ള മേഖലകളും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തുന്ന മേഖലയാണ് നമ്മുടെ മലം പ്രദേശങ്ങൾ. ധാരാളം തോട്ടങ്ങളും കൃഷിയിടങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. എന്നാൽ ഈ സ്ഥലങ്ങളിലേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു പാതയുടെ അഭാവം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇത് പരിഹരിക്കാനാണ് കേരള സർക്കാർ മലയോര ഹൈവേ എന്ന ആശയം മുന്നോട്ട് വച്ചത്. 2019 ഹിൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം പാറശ്ശാല നിന്ന് ആരംഭിക്കുന്നു. ആദ്യം പാറശ്ശാല കുടപ്പനമൂടായിരുന്നു റീച്ചിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. അതിനുശേഷം രണ്ടാമത്തെ റീച്ച് കുടപ്പനമൂട് മുതൽ കള്ളിക്കാട് വരെയാണ്. അതേ കാലയളവിലാണ് നമുക്ക് കള്ളിക്കാട് പരുത്തിപ്പള്ളി വഴി പോകുന്ന മൂന്നാമത്തെ റീച്ചിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. അതിൽ മൂന്നാമത് ആരംഭിച്ച ഹിൽ ഹൈവേയുടെ പണി ഏകദേശം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. രണ്ടാമത്തെ റീച്ചിൻ്റെ പ്രവൃത്തി ഇപ്പോഴും നടന്നു വരികയാണ്. അവിടെ ഒരു 10-49-50 വരുന്നവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ റീഹാബിലിറ്റ് ചെയ്യാനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടന്നു വരികയാണ്. മലയോര ഹൈവേയുടെ കൂടുതൽ ഭാഗങ്ങൾ കിടക്കുന്നത്
കാസർഗോഡ്, കോഴിക്കോട്, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകളിലാണ്. 57 സ്ട്രെച്ചുകളായിട്ടാണ് ഹൈവേയുടെ പണി തീരുന്നത്. അതിൽ 43 സ്ട്രെച്ചുകൾ കേരള റോഡ് ഫണ്ട് ബോർഡും മറ്റുള്ളവ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് അടക്കമുള്ള മറ്റ് ഏജൻസികളുമാണ് ചെയ്യുന്നത്. 12 മീറ്റർ റൈറ്റ് ഓഫ് വേ ആണ് കിഫ്ബി വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് ഫ്രീ സറണ്ടർ ഓഫ് ലാൻഡിൽ കൂടെയാണ് ലാൻഡ് എക്വയർ ചെയ്യേണ്ടത്. അതിലൊരു ചെറിയ വിഷയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട MLA മാരുടെ ഇടപെടലിൽ മൂലം ലാൻഡ് എടുത്ത് നമ്മൾ വർക്കുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുരങ്കപാതകളൊന്നും തന്നെ ഈ മലയോര മേഖലയിൽ വരുന്നില്ല. എന്നിരുന്നാലും 30 ചെറിയ പാലങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വലിയ പാലങ്ങളൊന്നും തന്നെ ഇതിലില്ല. പാതയ്ക്കാവശ്യമുള്ള സർക്കാർ ഫോറസ്റ്റ് അനുമതികൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 100 കിലോമീറ്ററോളം പാതയുടെ പണി പൂർത്തിയായിട്ടുണ്ട്. കാസർഗോഡ്, തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ ജില്ലകളിലാണ് പാതയുടെ പണി പൂർത്തിയായിരിക്കുന്നത്. മലയോരപാത പശ്ചിമഘട്ടത്തിലെ ജനങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. പശ്ചിമഘട്ടത്തിലെ ജനങ്ങളെ ഗതാഗത കുരുക്കിൽ നിന്നും മോചിപ്പിച്ച് ഉൽപ്പാദന കുതിപ്പിലേക്കും മെച്ചപ്പെട്ട അതിജീവനത്തിലേക്കും നയിക്കുന്ന ഈ സംരംഭം ഒരു പുതിയ കേരളത്തിന്റെ സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളിൽ ഒന്നാണ്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി പദ്ധതി മുന്നേറുകയാണ്. ഇതുവഴി മലയോര ഹൈവേ നവകേരള സൃഷ്ടിയുടെ ഒരു പ്രധാന നാഴികക്കല്ലായി മാറും എന്ന് നിസ്സംശയം പറയാം. സാധാരണക്കാർക്ക് ആശ്വാസമാണ് സർക്കാർ സംവിധാനമായ സപ്ലൈകോയുടെ വിൽപ്പനശാലകൾ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സപ്ലൈകോയ്ക്ക് കഴിയുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് വാതിൽപ്പടി സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ 31 മാർച്ച് സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈൻ സേവനം ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല സപ്ലൈകോ വെബ്സൈറ്റിലൂടെ നിരവധി ഇ സേവനങ്ങളും സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുവിതരണ രംഗത്ത് ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് സപ്ലൈകോ അഥവാ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. സപ്ലൈകോ നടത്തിവരുന്ന ന്യായവില വിൽപ്പനശാലകൾ ഇന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശ്രയ കേന്ദ്രമാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ 13 ഇനം അവശ്യ സാധനങ്ങൾ പൊതുവിപണിയിലേക്കാൾ സബ്സിഡി നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. സപ്ലൈകോയുടെ കീഴിൽ വിതരണം ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഓൺലൈനിലൂടെ ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. 31 മാർച്ച് സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് വഴി ഓൺലൈൻ സേവനം ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സപ്ലൈകോയുടെ വിവിധ ഇ സേവന പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഉപഭോക്തൃദിനമായ 15 മാർച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ സേവനങ്ങൾക്കായി സപ്ലൈ കേരളം എന്ന ആപ്ലിക്കേഷൻ സർക്കാർ പുറത്തിറക്കി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജനങ്ങൾക്ക് ഈ സേവനം ലഭ്യമാക്കാവുന്നതാണ്. ഈ 31 മാർച്ചോടുകൂടി കേരളം പൂർണ്ണമായും 600 സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റ്, ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് എവിടെയും ഇത്തരം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സപ്ലൈകോ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മിൽമ, അതുപോലെ കരഫെഡ്, മത്സ്യഫെഡ്, മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ ഇങ്ങനെ തുടങ്ങിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും ഈ ഓൺലൈൻ സംവിധാനത്തിൽ പരിധിക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ നിലയിൽ ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി ഒഴികെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ വരി നിൽക്കാതെയും സമയം പാഴാക്കാതെയും മിതമായ നിരക്കിൽ നമ്മുടെ വീട്ടുപടികളിലെത്തും. ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഹോം ഡെലിവറി ലക്ഷ്യമിടുന്നത്. ഹോം ഡെലിവറി സേവനത്തിന് 4 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ
5 kilogram സാധനങ്ങൾ എത്തിക്കും. ഡെലിവറി ചാർജായി 35 രൂപയും ജി എസ് ടിയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 10 kilometer ദൂരപരിധിയിലാണെങ്കിൽ 45 രൂപയും ജി എസ് ടിയും. സപ്ലൈ കേരളം ആപ്പ് എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾക്കും വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് തന്നെ തങ്ങൾക്കാവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കും. സപ്ലൈ കേരള ആപ്പ് വഴി സപ്ലൈകോയുടെ വലിയൊരു വിതരണ ശൃംഖല സ്ഥാപിതമാകുന്നതോടുകൂടി 10,000-ൽ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനും വഴിയൊരുങ്ങും. നമ്മുടെ ഓൾമോസ്റ്റ് 1627 ഔട്ട്ലെറ്റുകൾ ഈ ട്രാക്ക് സപ്ലൈ മുഖാന്തരം എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അത് ഗൂഗിൾ മാപ്പ് ലിങ്കാണ്. ആർക്കും എവിടെ വെളിയിൽ നിന്ന് നടത്തിയിട്ട് ആർക്കും ചോദിക്കാൻ ആവശ്യമില്ല. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അതിലെ ഏഴ് കട അടുത്ത കട എത്ര ദൂരമാണ് ഇത് വഴിയാണ് അറിയാൻ പറ്റും. ഈ സേവനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈ സാമ്പത്തിക വർഷാവസാനം വരെ ഓൺലൈൻ വഴി സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഉപഭോക്താക്കൾക്ക് ബില്ലിൽ 5% വരെ ഇളവ് നൽകും. ഈ 5% കിഴിവിന് പുറമേ 1,000 രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്ന ബില്ലിന് 1 kilogram ശബരി ചക്കി ഫ്രഷ് ആട്ടയും 2,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ബില്ലിന് 250 gram ശബരി ഗോൾഡ് തേയിലയും 5,000-ന് മുകളിൽ വരുന്ന ബില്ലിന് 1 liter ശബരി വെളിച്ചെണ്ണയും സൗജന്യമായി നൽകും. സപ്ലൈ കേരളം ആപ്പിന് പുറമേ ഭക്ഷ്യസാധനങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ ഭക്ഷ്യധാന്യ വാഹനങ്ങളിൽ GPS ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. www.supplycokerala.com എന്ന വെബ്സൈറ്റിലൂടെ സപ്ലൈകോയുടെ നിരവധി ഈ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ട്രാക്ക് സപ്ലൈകോ. വീട്ടിനടുത്തോ ജോലിസ്ഥലത്തിനടുത്തോ ഉള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളെക്കുറിച്ച് അറിയുവാൻ ട്രാക്ക് സപ്ലൈകോ സേവനം ജനങ്ങളെ സഹായിക്കുന്നു. ഫീഡ്ബാക്ക് സപ്ലൈകോ. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും ലഭ്യതയെക്കുറിച്ചും വിവിധ നിലവാരത്തെക്കുറിച്ചും ഫീഡ്ബാക്ക് സപ്ലൈകോ വഴി ഉപഭോക്താക്കൾക്ക് അഭിപ്രായമറിയിക്കാം. ഇതിലൂടെ സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ, സബ്സിഡി അവയുടെ ഡീറ്റെയിൽസ്, ഉപഭോക്താക്കളുടെ റേഷൻ കാർഡ് നമ്പറും ഫോൺ നമ്പറും നൽകിയാൽ സബ്സിഡി ഇളവ് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാകും. ടെൻഡർ ഫലം. കരാർ അടിസ്ഥാനത്തിൽ സപ്ലൈകോ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും വിലയും അറിയാൻ ഇതിലൂടെ സാധിക്കുന്നു. മന്ത്ലി പ്രൈസ് ലിസ്റ്റ്, 1 മാസത്തെയും വില സൂചിക. സബ്സിഡി ഉൽപ്പന്നങ്ങളുടെയും ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെയും വിലകൾ എല്ലാ മാസവും ഇവിടെ പ്രസിദ്ധീകരിക്കുന്നു. വിതരണക്കാരുമായുള്ള പണമിടപാടുകളുടെ വിവരങ്ങളും പേയ്മെന്റ് നടപടികളുടെ വിവരങ്ങളും നെൽകർഷകരുടെ ഭൂമി രജിസ്ട്രേഷൻ നടപടികളടങ്ങുന്ന സേവനങ്ങൾ ഈ വെബ്സൈറ്റിലൂടെ ലഭ്യമാണ്. സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കാൻ പൊതുവിതരണ വകുപ്പിൽ സമ്പൂർണ്ണ ഇ ഓഫീസ് നടപ്പാക്കൽ എന്ന പദ്ധതികളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പൊതുവിതരണ സംവിധാനം ജനങ്ങൾ അറിയേണ്ടത് ഏറ്റവും അധികം ജനങ്ങൾ ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ്. എന്നു മാത്രമല്ല, കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ 83 ലക്ഷം പരാതികളും അപേക്ഷകളുമായിട്ടുള്ള ആവശ്യങ്ങളുടെ നിവേദനങ്ങൾ ഈ ഓഫീസുകളിലെത്തുകയുണ്ടായി. 110-ഓളം സംസ്ഥാനത്തെ ഓഫീസുകൾ, അത് താലൂക്ക് സപ്ലൈ ഓഫീസ്, ജില്ലാ സപ്ലൈ ഓഫീസ്, ഡയറക്ടറേറ്റ് അടക്കമുള്ള ഇത്തരം ഓഫീസുകളിൽ ഇത്തരം പരാതികൾ, ഇത്തരം ആവശ്യങ്ങൾ, ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ കഴിയും ജനങ്ങളുടെ ഒരു പങ്കാളിത്തം. ഓരോ മാസവും 91 ലക്ഷം കാർഡുടമകളിൽ 85-82% ആളുകൾ ഇത്തരം കടകൾ വന്നു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഈ സേവന സൗകര്യങ്ങളിലേക്ക് മാറണം. ആധുനിക യുഗത്തിൽ അതിനുള്ള സൗകര്യം ജനങ്ങൾക്ക് നൽകണം എന്നാണ് ഗവൺമെൻറ് കണ്ടത്. ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിൽ സുതാര്യവും വ്യക്തവുമായ കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. കേരളത്തെ സമ്പൂർണ്ണ ഉപഭോക്തൃ സൗഹൃദ സംസ്ഥാനമാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. കേരളം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് ശുദ്ധമായ കുടിവെള്ളത്തിൻ്റെ ദൗർലഭ്യം. 95% കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളും മലിനമാണെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് സ്വകാര്യ ഏജൻസികൾ ഇന്ന് ഒട്ടേറെ കുടിവെള്ള വിതരണ സ്ഥാപനങ്ങൾ നടത്തുന്നു. ഇവയെല്ലാം തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സാഹചര്യമാണുള്ളത്.
ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിനുള്ള ശ്രമമാണ് വേണാട് പ്യൂരിഫൈഡ് എന്ന പേരിൽ ആരംഭിക്കുന്ന ശുദ്ധീകരിച്ച കുടിവെള്ള പദ്ധതി. കൊല്ലം കോർപ്പറേഷനും കുടുംബശ്രീയും ചേർന്ന് ദേശീയ നഗര ഉപജീവന ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കേരളം നേരിടുന്ന ഗുരുതരമായൊരു പ്രശ്നമാണ് കുടിവെള്ള ദൗർലഭ്യം. കൊല്ലം കോർപ്പറേഷൻ സംബന്ധിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി കുടിവെള്ളം പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് 2018 കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ചുകൊണ്ട് ഇന്ന് മറ്റ് കോർപ്പറേഷനുകൾക്കും നഗരസഭകൾക്കും മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 3 കോർപ്പറേഷൻ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ദേശീയ നഗര ഉപജീവന പദ്ധതിയുടെ ഭാഗമായിട്ട് കൊല്ലം കോർപ്പറേഷനും കുടുംബശ്രീയുടെ മിത്ര ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ടാണ് ഒരു സംയുക്ത പ്രോജക്റ്റായിട്ടാണ് ഈ കുടിവെള്ള ശുചീകരണ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ രാവിലെ 7:30 എത്തും. അതിനുശേഷം ഞങ്ങൾ കൊണ്ടു വന്നിട്ടുള്ള ബോട്ടിലുകൾ കഴുകി വൃത്തിയാക്കി ഹുവാസ ഒഴിച്ച് ആണ് നമ്മൾ മെഷീൻ ഉപയോഗിച്ചാണ് കഴുകുന്നത്. അത് അകത്ത് കഴുകിയതിന് ശേഷം അകത്ത് കയറ്റി വിടുകയും വെള്ളം നിറച്ച് സീല് ചെയ്ത് അത് പുറത്ത് വണ്ടിയിലേക്ക് ഇറക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങളിൽ ശുദ്ധമായ ജലം എത്തുക എന്നുള്ളൊരു ഉദ്ദേശവും ഒപ്പം സ്ത്രീ ശാക്തീകരണവുമാണ് ഇത് മുൻനിർത്തുന്നത്. എന്നുവെച്ചാൽ ഞങ്ങൾ വീടുകളിൽ ഇരുന്ന സ്ത്രീകളാണ് 5 ചേർന്ന് ഈ സംരംഭത്തിലേക്ക് വന്ന് ഞങ്ങൾ ആ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. ഞങ്ങളൊരു 12,500 എല്ലാവരും സാലറി എടുക്കുകയും ഞങ്ങളുടെ ലോണുകൾ അടയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ 6 ശുദ്ധീകരിക്കുന്നത്. ക്ലോറിനേഷൻ കഴിഞ്ഞ് കിണറിൽ നിന്ന് പുറത്തെ ടാങ്കിലേക്ക് നിറയുകയും അത് അകത്ത് ഡ്യുവൽ മീഡിയ കാർബൺ അയൺ എന്ന ഫിൽറ്ററുകളിൽ കയറി ശുദ്ധീകരിച്ച് മൈക്രോയിൽ എത്തുകയും മൈക്രോയിൽ നിന്ന് RO വരികയും RO UV എത്തുകയും ടാങ്കിൽ ഫില്ലാകുകയും ചെയ്തു. അതിനുശേഷം അകത്ത് നമ്മൾ ക്യാൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് സീല് ചെയ്ത് നമ്മൾ 35 നിരക്കിലാണ് ഇത് പുറത്തിറക്കുന്നത്. ഈ യൂണിറ്റ് ആരംഭിച്ചത് വഴി കൊല്ലം നഗരസഭാ പ്രദേശത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ പ്രധാനപ്പെട്ടൊരു പങ്കാണ് വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള സംരംഭം നമ്മൾ ആരംഭിക്കുന്നത് പ്രധാനമായും കുടുംബശ്രീ പ്രവർത്തകരിൽ അല്ലെങ്കിൽ കുടുംബശ്രീ അംഗങ്ങളിൽ നഗരദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ഇത്തരത്തിലുള്ള സഹായം കൊടുത്തുകൊണ്ട് യൂണിറ്റുകൾ സ്ഥാപിക്കുക വഴി അവരുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും അവരുടെ ഒരു നിത്യ വരുമാനം അവർക്ക് ഉറപ്പുവരുത്തുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള പദ്ധതി നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് 2018 കൊല്ലം മിഷനിലെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ അതുപോലെ തന്നെ പുനരധിവാസ പദ്ധതികൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു കൊല്ലം മിഷൻ എന്നുള്ള പദ്ധതി പേര് കൊടുത്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കോമ്പറ്റീഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ശക്തമായി ഇറങ്ങി ഞങ്ങൾ ഈ 35 നിരക്കിലായതുകൊണ്ട് അതുപോലെ ശുദ്ധമായ വെള്ളമാണ്, കിണറ്റിലെ വെള്ളമാണ് നമ്മൾ ഇത് ക്ലോറിനേഷൻ കഴിഞ്ഞ് നമ്മൾ RO ചെയ്ത് പുറത്തേക്ക് ഇറക്കുന്നത്. അത് കുടിക്കുന്ന ഒരു ആൾക്ക് വേറൊരു വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ അവർക്ക് തോന്നില്ല. അപ്പം നമ്മളുടെ വെള്ളം ഇപ്പോൾ 8,000 ബോട്ടിലുകളാണ് ഒരു മാസം നമ്മൾ പുറത്തേക്ക് ഇടുന്നത്. അപ്പോൾ അത്രത്തോളം പിന്നെ ഇവിടെ വന്നെടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കുറേ സംവിധാനം സാധാരണപ്പെട്ട എന്ന് വെച്ചാൽ 35 നിരക്ക് പുറത്ത് 50, 60, 40 ഒക്കെ ഉള്ള സമയത്താണ് നമ്മൾ ഈ 35 നിരക്കിൽ നമ്മൾ പുറത്തേക്ക് വിടുന്നത്. സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു ആശ്വാസം കൂടിയാണ് ഈ വേണാട് ഡ്രിങ്കിങ് വാട്ടർ. ഇപ്പോഴത്തെ കമ്പനി നിന്നായിരുന്നു വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നഗരസഭയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കുടുംബശ്രീ വഴി ഇവിടെ വെള്ളം കിട്ടുമെന്നറിഞ്ഞു. അങ്ങനെ ഇവിടെ വരികയും ചെയ്തു. നല്ല ശുദ്ധമായ വെള്ളവും കിട്ടും, വിലയും കുറവാണ്. ഇവിടെ വന്നാലും ഇവർ നല്ല രീതിയിലാണ് ഞങ്ങളടുത്ത് പ്രതികരിക്കുന്നത്. 25 മുതൽമുടക്കാണ് ഈ പ്രോജക്റ്റിന് വേണ്ടി വന്നത്. അതിൽ 12.5 കൊല്ലം കോർപ്പറേഷൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ബാക്കി തുക മിത്ര ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കുടുംബശ്രീ അംഗങ്ങൾ ബാങ്കിൽ നിന്ന് ലോണും എടുത്തുകൊണ്ടാണ് ഈ സംരംഭം ആരംഭിച്ചത്. ഇപ്പോൾ പ്രതിദിനം 400 ബോട്ടിൽ വെള്ളം ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി 300,000 വീണ്ടും കോർപ്പറേഷൻ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇവർക്ക് നൽകിയിട്ടുണ്ട്.
ഇപ്പോൾ വീണ്ടും ഇതിന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും അവരെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോർപ്പറേഷൻ ഏർപ്പെട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ വിജയകരമായി സംരംഭം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ അഭിമാന പുരസ്സരം ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് 5 സഹോദരിമാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. അതിനോടൊപ്പം തന്നെ 2000+ കുടുംബങ്ങളിൽ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വേണാടെന്ന് പറഞ്ഞ ഈ മിനറൽ വാട്ടറാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അഭിമാനകരമായ നേട്ടങ്ങളുമായിട്ടാണ് ഈ RO പ്ലാന്റിൻ്റെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ഉത്തമ മാതൃകയാണ് കൊല്ലം നഗരസഭയുടെ ഈ പദ്ധതി. ഇതിലൂടെ ദരിദ്രർക്ക് തൊഴിൽ നൽകുന്നതിനും സ്വകാര്യ ഏജൻസികൾ നടത്തുന്ന ചൂഷണത്തിന് അറുതി വരുത്തുന്നതിനും സാധിക്കുന്നു.